ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു മിറാക്കിൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ മിറാക്കിൾ എന്താണെന്നും അതേപോലെ തന്നെ നിങ്ങളുടെ ആർക്കൊക്കെയാണ് ആ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നതെന്നുമാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 8 സെക്കൻഡോ 10 സെക്കൻഡോ കണ്ണടക്കി കണ്ണടച്ചിട്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക, യൂണിവേഴ്സ് എന്റെ ജീവിതത്തിൽ എനിക്കൊരു മിറാക്കിൾ ഉണ്ടോ? എനിക്ക് ആ ഒരു മിറാക്കിൾ സംഭവിക്കുമോ? ഞാൻ രക്ഷപ്പെടുമോ? എന്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ എനിക്കിനി വരാൻ പോകുന്ന ആ അനുഭവം അത് എന്താണ് എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥത്തോടെ തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഞാനൊരു 3 കാർഡ് ഈ ടേബിളിൽ വെക്കും. ഓക്കെ, ഒരു 3 കാർഡ് ഞാൻ വെക്കും. അപ്പോൾ ആ 3 കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക, അതായത് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക, അതുമല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനവിടെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാനിവിടെ കാർഡ് ഇപ്പോൾ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ 3 കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ 3 കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ 3 കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോഴീ 1-ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എംപ്രസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1-ാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ സ്വാഭാവികമായും ദേഷ്യമില്ലാത്ത നല്ല ശാന്തരായിട്ടുള്ള വ്യക്തികളാണ്, നല്ല സ്നേഹമുള്ള വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു വലിയൊരു മിറാക്കൾ വരാൻ പോകുന്നു, വന്നു കഴിഞ്ഞു, നിങ്ങൾക്കത് ഉടൻ കിട്ടാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ ചില വ്യക്തികൾ, ഈ 1-ാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ഡിവോഴ്സിന്റെ ആ ഒരു മേഖലയിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട്. അതേപോലെ തന്നെ ചില വ്യക്തികൾ ലവ് ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുണ്ട്. അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് ജോലിയില്ലാതെ വിഷമിക്കുന്ന വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് സ്വന്തമായി ഭവനമില്ലാത്ത വ്യക്തികളുണ്ടെന്നും യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് ഉടൻ ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഉടൻ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ര നല്ല രീതിയിലുള്ള ജോലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. അതേപോലെ തന്നെ ഭവനമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഭവനം ലഭിക്കാൻ പോകുന്നു. അതേപോലെ തന്നെ വീട് പണി മുടങ്ങിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. അവർക്ക് ഉടൻ തന്നെ ആ അറ്റകുറ്റ പണികളെല്ലാം പൂർണ്ണമായിട്ടും എടുത്ത് നിങ്ങൾക്കൊരു വീട്, ആ വീടിന്റെ എല്ലാ പണിയും എടുത്ത് നിങ്ങൾക്ക് കയറി താമസിക്കാനുള്ള യോഗം ഉടനുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതേപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിരിയാൻ പോകുന്നു, ചിലർ പിരിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഒന്നിക്കാൻ പോകും. ഡിവോഴ്സിന്റെ ആ ഒരു മേഖലയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. അവർ ഒന്നിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് മാറി നിങ്ങൾ വീണ്ടും പഴയതിനേക്കാളും കൂടുതൽ ഹാപ്പിയായിട്ട് ജീവിക്കാൻ പോവുകയാണ്. നല്ലൊരു മിറാക്കൾ, പെട്ടെന്നൊരു മിറാക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഉടൻ ഇത് സംഭവിക്കും, നിങ്ങൾ വിഷമിക്കേണ്ട. അതേപോലെ തന്നെ ഈ 1-ാമത്തെ കാർഡ് തിരഞ്ഞെടുത്ത ചില വ്യക്തികൾ കുട്ടികളില്ലാതെ വിഷമിക്കുന്നതായിട്ട് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, ഉടൻ തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതേപോലെ തന്നെ ചില വ്യക്തികൾ, ഈ 1-ാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി കഴിയുന്നു, സാമ്പത്തികമായി വളരെ വിഷമിച്ച്
ഒരു രൂപയും കയ്യിലില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ രക്ഷപ്പെടുമോ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ ചില വ്യക്തികളുണ്ട്. അവർ രക്ഷപ്പെടാൻ പോകും, നിങ്ങളുടെ എല്ലാവിധമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് വിവാഹം മുടങ്ങി കിടക്കുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് വിവാഹം നടക്കുന്നില്ല. ഒരുപാട് വിവാഹ ആലോചനകൾ വന്നു, പക്ഷെ ഒന്നും ഉറക്കുന്നില്ല, നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, ഉടൻ തന്നെ നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതിൽ യാതൊരു സംശയം വേണ്ട, നിങ്ങളുടെ വിവാഹം ഉടൻ തന്നെ നടക്കും, നിങ്ങൾ ഹാപ്പി ആയിട്ട് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ഒരു കാര്യം എടുത്ത് പറയുന്നു, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ മിക്ക ആൾക്കാരും നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് പൂർണ്ണമായിട്ട് മാറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. യൂണിവേഴ്സ് അറിയിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, നിങ്ങൾ ഉറച്ചു വിശ്വസിച്ച് മുൻപോട്ട് പോകുക. ഓക്കെ, അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഈ മജീഷ്യന്റെ കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലും ഒരു വലിയൊരു മിറാക്കൾ സംഭവിക്കാൻ പോകുന്നെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളിലെ പല ആൾക്കാരും പലവിധമായിട്ടുള്ള ചിന്തകളാൽ ഭാരപ്പെടുന്നുണ്ട്, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ. ഓക്കെ, ചിന്തകൾ മാറ്റുക. ഓക്കെ, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതേപോലെ തന്നെ ചില വ്യക്തികൾ എക്സാം എഴുതാൻ പോകുന്നു, അല്ലെങ്കിൽ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ജയിക്കും. നല്ല മാർക്കോടുകൂടി നിങ്ങൾ ജയിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇന്റർവ്യൂ, അതുപോലെ അഡ്മിഷൻ, ഇതിനു വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് യൂണിവേഴ്സ് പറയാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവായി തന്നെ സംഭവിക്കാൻ പോകുന്നു. ഉടൻ സംഭവിക്കും, നിങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ചില വ്യക്തികൾ വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് വാഹനം ഉടൻ തന്നെ, ആ ഒരു വാഹനം വാങ്ങാനുള്ള സാമ്പത്തികം, ആ ഒരു ഭാഗ്യം ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ചില വ്യക്തികൾ ദൂരയാത്ര ചെയ്യുവാൻ, വിദേശ യാത്ര ചെയ്യുവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്, വിദേശത്ത് ജോലി. ഓക്കെ, അതിനുവേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, ഉടൻ തന്നെ നിങ്ങളുടെ ആ ആഗ്രഹം നല്ല രീതിക്ക് സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് പറയും. അതേപോലെ തന്നെ നിങ്ങളുടെ ചില വ്യക്തികൾ പുതിയൊരു ആരംഭം, ഒരു പുതിയ തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾക്ക് വിജയിക്കുന്ന രീതിയിൽ തന്നെ, അതായത് നിങ്ങൾ വിജയിക്കുന്ന രീതിയിൽ തന്നെ അത് മുൻപോട്ട് പോകുന്നതായിരിക്കും. അതേപോലെ തന്നെ ചില വ്യക്തികൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ, ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് വിജയിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ യൂണിവേഴ്സ് വീണ്ടും പറയാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച, ഒരു മിറാക്കൾ, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വലിയൊരു മിറാക്കൾ നിങ്ങൾക്ക് ഉടൻ സംഭവിക്കാൻ പോകുന്നു. യൂണിവേഴ്സ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അതേപോലെ തന്നെ നിങ്ങളിൽ ചില വ്യക്തികൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾ, നിങ്ങളുടെ കൂടെ ചേർന്ന് സ്നേഹത്തോട് കൂടിയിരിക്കുന്ന ചില വ്യക്തികളെ സഹായിക്കണം, അവരെ ഹെൽപ്പ് ചെയ്യണം, പക്ഷേ നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ കൂടെ നിൽക്കുന്ന എല്ലാവരെയും, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്നവരെയൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പാകത്തിനുള്ള സാമ്പത്തികം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ഒന്നും വേണ്ടും വിഷമിക്കേണ്ട, നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു. ഒരു മിറാക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഉടൻ സംഭവിക്കാൻ പോകുന്നെന്ന് യൂണിവേഴ്സ് പറയും. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നെഗറ്റീവ് തോട്ട്സ് പൂർണ്ണമായിട്ടും എടുത്ത് കളയുക. അതേപോലെ തന്നെ നിങ്ങൾ ആരോഗ്യം അല്പം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചൂട് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുക. അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ അസുഖം വന്നാൽ ട്രീറ്റ്മെന്റ് ചെയ്യണം, അത് താനെ മാറിക്കോളും, ഹോസ്പിറ്റലിൽ നിന്ന് പോകണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖം വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി അതിനെ മാറ്റിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സ് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിച്ചാലേ, പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. അതേപോലെ തന്നെ അസുഖം, ചെറിയ ചെറിയ അസുഖങ്ങളായാലും അത് വെച്ചുകൊണ്ടിരിക്കരുതെന്ന് യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ മൂന്നാമത്തെ കാർഡ് തിരഞ്ഞെടുത്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഈ വേൾഡ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾ ഇപ്പോഴിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ നിങ്ങൾ
കീഴോട്ട് പോകുന്ന അവസ്ഥയായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നല്ലതിൽ നിന്നും ചീത്തയിലേക്ക് പോകുന്നൊരു സാഹചര്യത്തിലായിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വളരെ കെയർഫുള്ളായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ ഉണ്ടായിരുന്നു, ഇനിയും നിങ്ങൾക്കുണ്ടാകും. പക്ഷേ നിങ്ങളുടെ ക്യാരക്ടർ ഒന്ന് ചേഞ്ച് ആക്കുക. കുറച്ച് ദേഷ്യ സ്വഭാവം, എഴുത്തുചാടി പ്രവർത്തിക്കുന്ന സ്വഭാവം, ആര് പറഞ്ഞാലും അത് നിങ്ങൾ ഉൾക്കൊള്ളാത്ത സ്വഭാവം, ഇതൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് അല്പം കുറച്ചു കാലം കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേടേണ്ടി വരും. അതേപോലെ തന്നെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഹസ്ബൻഡ് വൈഫാണെങ്കിൽ അവർ തമ്മിൽ അല്പം പിരിയും, അതേപോലെ തന്നെ കാമുകയും കാമുകന്മാരാണെങ്കിലും അവരൊന്ന് ബ്രേക്കപ്പ് ആവും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അവര് പറയുന്നതനുസരിച്ച് കുറെയൊക്കെ താഴ്മ മനോഭാവത്തോടു കൂടി നിങ്ങൾ മുൻപോട്ട് പോകുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനും പറ്റത്തുള്ളൂ. നിങ്ങൾ ഭാവി അല്ലെങ്കിൽ ഓർത്തുകാരി നിങ്ങൾ ഇപ്പോൾ അല്പം ഒന്ന് നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്താൽ ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ടി വരില്ല, ഒരു കുറ്റബോധം നിങ്ങൾക്ക് തോന്നത്തില്ല. കാരണം യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളുടെ ക്യാരക്ടറിൽ കുറച്ച് ചേഞ്ച് നിങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഉണ്ട്. ഉടൻ, ഒരുപാട് താമസമില്ലാതെ ഉടൻ തന്നെ ഉണ്ടെന്ന് യൂണിവേഴ്സ് വീണ്ടും പറയുകയാണ്. നിങ്ങൾ നിങ്ങളെ ഒന്ന് നേരെയാക്കുക. നിങ്ങളുടെ എഴുത്തുചാടുന്ന പ്രവൃത്തി, എഴുത്തുചാടുന്ന സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിവെക്കുക. എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്യുക. നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, നിങ്ങൾ ചിന്തിക്കാതെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ലാസ്റ്റ് നിങ്ങളുടെ ജീവിതക്കാരെയും ഞാൻ ഇന്ന് പറഞ്ഞു പോയല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഒന്ന് സ്വയം ഒന്ന് പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങൾ നല്ല രീതിക്ക് നല്ല ചിന്തയോടുകൂടി തന്നെ മുൻപോട്ട് പോകുക. എങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇതോടത്ത് വിഷമിക്കേണ്ടി വരില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, നല്ല ഭാഗ്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യുക. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏത് വിശ്വാസത്തിന്റെ കീഴിലാണോ ഉള്ളത് അത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ വിശ്വാസം നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഡെയിലി രാവിലെ ഒരു 5 മണി കഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി 3-ാം കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ മുൻപോട്ട് വിജയിച്ച് പോയിക്കൊള്ളുന്നത്. അപ്പോഴൊക്കെ ഇത്രയോളം എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ.